السلام عليكم ورحمة الله تعالى وبركاته ومغفرته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട അസ്കിയ ഗ്രൂപ്പിലെ സുഹൃത്തുക്കളെ, ഒരു നീണ്ട ഇടവേളക്കു ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് അസ്കിയയുടെ ക്ലാസ് വീണ്ടും ആരംഭിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ 90 ക്ലാസ് എടുത്തു, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്ന് 91-ാമത്തെ ക്ലാസ്സാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളും ചിട്ടകളും അദബുകളും എല്ലാമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ പ്രതിപാദ്യ വിഷയം. അതോടുകൂടെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നവർ ഒതുവോടെ കൂടെ ഉറങ്ങുമ്പോൾ ഉറക്കിന്റെ മുമ്പ് തന്നെ ഒലോ മുറിയുന്ന പല കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അതിലെ ഒരു കാര്യമാണല്ലോ ഭാര്യയോടൊത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ തൊടി തമ്മിൽ ചേരുമ്പോൾ ഒലോ മുറിയും, പ്രത്യേകിച്ച് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഒലോ മുറിയും. അപ്പോൾ പിന്നെ ആ ഒലോ കൊണ്ട് എന്താണ് ഉപകാരമുള്ളത് എന്ന ഒരു മുഖദ്ദറായ സുആലിന്റെ ജവാബായിക്കൊണ്ടാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അവർകൾ അടുത്ത ബൈത്ത് നമ്മോട് പറയുന്നത്. പ്രശ്നമില്ല. നീ കൂടിക്കിടന്നാൽ സൗജക്ക നിന്റെ ഭാര്യയോടൊന്നിച്ച്, അല്ലെങ്കിൽ നിന്റെ ഇണയോടൊന്നിച്ച്, ഇത് ആണാകുമ്പോൾ ആണിനിക്കും പെണ്ണാകുമ്പോൾ പെണ്ണിനിക്കും ബാധകമാണല്ലോ. അപ്പോൾ നിന്റെ ഇണയോടൊന്നിച്ച് നീ കിടക്കലുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ലം തസിർ, നീ ആയിട്ടില്ലെങ്കിൽ, ഫി ഓഫലത്തിൻ, അശ്രദ്ധയിലും, വ തലാമുസിൻ, സ്പർശനത്തിലും, മുസ്തർസില, നിരന്തരമാക്കുന്നവൻ ആയിട്ടില്ലെങ്കിൽ. വളരെ അർത്ഥഗർഭമായ ഒരു ബൈത്താണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അഥവാ ഇദാ കാനത്തിലക്ക സൗജത്തുൻ അയ്യുഹൽ മുരീദ്, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച മുരീദായ വ്യക്തി, വനുംത മഅഹ ഫി ഫിറാഷിൻ വാഹിദിൻ, വനുംത മഅഹ ഫി ഫിറാഷിൻ വാഹിദിൻ, നീ നിന്റെ ഭാര്യയോടൊന്നിച്ച് ഒരേ വിരിപ്പിൽ കിടന്നുറങ്ങുകയും ചെയ്താൽ, വന്തക്കള ഒലൂക്ക് അഭിസബിതാലിക്ക, അങ്ങനെ കൂടിക്കിടന്ന് സ്പർശനമുണ്ടായതിന്റെ പേരിൽ നിന്റെ ഒലൂ മുറിഞ്ഞാൽ, ആ ഒലൂ മുറിഞ്ഞ കാരണം കൊണ്ട് നീ ബേജാറാവേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ടതില്ല. ഫലാ ബഅസബിഹി വലാ യഫൂത്തു അലൈക ഫായിദത്തു നൗമി അലത്തുഹാറത്തി, ശുദ്ധിയോടുകൂടെ ഉറങ്ങിയവർക്ക് ലഭിക്കുന്ന പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയും ബേജാറും നിനക്ക് വേണ്ട. മാലം തക്കുൻ മുസ്തർസിലൻ ഫി ഒഫലത്തിൻ വ തലാമുസിൻ ഐ മുമ്പസിത്തൻ വ മുസ്തൈനിസം ബിദാലിക ഹത്ത ഔറസതുക ലദ്ദത്തു ദാലിക്കൽ ഒഫലത്തി അൻ മൗലാക,
നീ ഈ ഭാര്യയോടൊന്നിച്ചുള്ള കിടത്തത്തിൽ റബ്ബിനെ മറക്കുന്ന രൂപത്തിലുള്ള കളിയും ചിരിയും തമാശയും ബന്ധപ്പെടലും ഏർപ്പെടലുമെല്ലാം നീ അമിതമാക്കാത്തവൻ ആകാത്ത കാലത്തോളം നിനക്ക് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയില്ല. അമിതമായാൽ അമൃതവും വിഷം എന്നാണല്ലോ. അഥവാ ഈ ഒന്നോടുകൂടെ കിടന്നവൻ റബ്ബിനെ മറക്കുന്ന രൂപത്തിലുള്ള ലൈംഗിക വേച്ചയിലും അതുപോലെ തന്നെ മറ്റു വിഷയ കളിയിലും തമാശയിലും ഏർപ്പെട്ടാൽ അതുമുഖേന അവനിക്ക് ആ ഒന്നുവിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. ഇല്ലെങ്കിൽ നഷ്ടപ്പെടാനൊന്നുമില്ല എന്നാണ് മഹാനവറുകൾ പഠിപ്പിച്ചത്. എന്താണ് ഒന്നോടുകൂടെ ഉറങ്ങുന്നവർക്ക് ലഭിക്കുന്ന മഹത്വം? അത് മഹാന്മാർ പറയുന്നുണ്ട്. ഫായിദത്തുൻ നൗമി അല ത്വഹാറത്തി വഹിയ ഉറൂജുർ റൂഹി ഇലൽ അർശി വഅന്ന റുഇയ തകൂനു സാദിഖത്തൻ. ഒന്നോടുകൂടെ ഉറങ്ങുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ആത്മാവ്, അവന്റെ റൂഹ് അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാകുന്ന അർശിലേക്ക് കയറിപ്പോകും. അവിടെയെല്ലാം സഞ്ചാരമടത്തിക്കൊണ്ടാണ് തിരിച്ചു വരിക എന്നത്. മറ്റൊന്ന്, അത്തരം ആളുകൾ കാണുന്ന സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾക്ക് ഒരു സ്ഥിരീകരണം, യാഥാർത്ഥ്യം ഉണ്ടാവുകയും ചെയ്യും. അവകളൊക്കെ സ്വാദിഖായ നല്ല സ്വപ്നങ്ങളാണല്ലാതെ പാഴ്വേലയായി പോകുന്ന ഒരു കിനാവായി അത് മാറുകയില്ല എന്നാണ് മഹാന്മാർ പറയുന്നത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഈ വരികൾക്ക് തഫ്സീർ നൽകിയ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ നമ്മെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. വിവാഹം കഴിച്ച സുഹൃത്തുക്കളും ഇനി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സുഹൃത്തുക്കളൊക്കെ കിഫായത്തുൽ അത്തഖിയ എന്ന ഇതിന്റെ ഹാഷ്യ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും പഠിക്കാനുണ്ട്. ഭാര്യയുമായി ബന്ധപ്പെടുന്ന വേളയിൽ അതിന്റെ രൂപങ്ങളും ഭാവങ്ങളും ശൈലിയും സ്വീകരിക്കേണ്ട മാർഗങ്ങളും എല്ലാം അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് നാം ശക്തമായ മാരകമായ രോഗത്തിന്റെ അടിമകളായി തീരുക? ഒന്നുകിൽ പെട്ടെന്ന്, അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ അത്തരമൊരു അസുഖങ്ങൾക്ക്, മാരകമായ രോഗത്തിന് അടിമപ്പെട്ടവരായി തീരും. ആ വിഷയങ്ങളൊക്കെ അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെല്ലാമാണ് ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടേണ്ടത്? ബന്ധപ്പെടുന്ന വേളയിൽ ചൊല്ലാനുള്ള ദിക്റുകളും ദുആകളും എന്താണ്? അപ്പോൾ ആ സമയത്തും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട്, മനസ്സിൽ റബ്ബിനിക്ക് ശുക്ർ അർപ്പിച്ചുകൊണ്ട് ലൈംഗിക വേഴ്ചകളിൽ ഉൾപ്പെടുമ്പോൾ അത്തരം ആളുകൾക്ക് ഒലോഇനാ ലഭിക്കുന്ന പ്രതിഫലം, ഭാര്യയെ തൊട്ടാലും അവന്റെ ഒലോ മുറിഞ്ഞാലും നഷ്ടപ്പെടുകയില്ല എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം അവർകൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ ഉറങ്ങാനും ദിക്റുകളും ദുആകളും നിർവഹിച്ചുകൊണ്ട് പൂർണ്ണ മനസ്സും ശരീരവും ശുദ്ധിയാക്കിക്കൊണ്ട് ഉറങ്ങി നമ്മുടെ ആത്മാവൊക്കെ സ്വർഗത്തിലും അർശിലും എല്ലാം സഞ്ചരിച്ച് തിരിച്ചു വന്ന് ഒരു ആത്മീയമായ ഉയർച്ചയിൽ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ അസുഖങ്ങൾ വരുത്താത്ത രൂപത്തിൽ ഭാര്യയോടൊത്ത് ദാമ്പത്യ ജീവിതം
നടത്താനുള്ള തൗഫീഖും റഹ്മാനായ റബ്ബ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകുമാറാവട്ടെ. നമുക്ക് കൂട്ടത്തിൽ വിവാഹം ചെയ്യാത്ത സുഹൃത്തുക്കൾക്ക് അള്ളാഹു സ്വാലിഹത്തായ ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാരെയും അമ്മയും അള്ളാഹു സ്വാലിഹങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.